ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി ആൻഡ് ഫ്രെയും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് കവർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. KS പാലാണ് എടുത്തിരിക്കുന്നത്, അര ലിറ്ററിൻ്റെ രണ്ട് പാക്കറ്റ് പാല്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പാല് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇതിലാകുമ്പോൾ ഫാറ്റൊക്കെ കുറവായിരിക്കും. പക്ഷേ ഈ കവർ പാൽ വെച്ചിട്ട് നമുക്ക് നല്ല കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് പാല് കാച്ചിയെടുക്കുന്നത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. പാല് നമ്മുടെ സമീകൃത ആഹാരമാണെന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച് വളർന്നിട്ടുള്ളത്. പാലാണോ തൈരാണോ കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ പലരും പറയും പാലാണ് നല്ലതെന്ന്. പക്ഷെ അതല്ല, പാലിനേക്കാളും ഗുണം തൈരിനാണ്. പാലിൻ്റെ ദഹനം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വയറുവേദന, വയറിളക്കം, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഈ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് മെയിനായിട്ട് വരുന്നത് പാലിൽ അടങ്ങിയിട്ടിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്ന ലാക്ടോസ്, അത് പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്. പശുവിൻ്റെ പാലിൽ പശുക്കുട്ടിക്ക് ആവശ്യമായ ഗ്രോത്ത് ഹോർമോണാണ് കൂടുതലായിട്ടുള്ളത്. അത് മനുഷ്യർക്ക് അത്ര ഗുണം ചെയ്യില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പാല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നല്ലത് തൈരാണ്. ചെറുതിലെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലഞ്ച് ബോക്സിലൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ തൈര്. പാല് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതിപ്പോൾ നന്നായിട്ട് പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, തിളയ്ക്കാറായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തൂവിപ്പോവും. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പാല് തിളച്ച് വരുമ്പോൾ നമ്മളത് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ഇടുക. അതിനുശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് ഇറക്കി വെച്ച് നല്ലോണം ചൂടാറാനായിട്ട് അനുവദിക്കുക. അത്ര ചൂടാറാൻ പാടില്ല, ഒരു കുറച്ച് ചൂട് ആവശ്യമാണ്. നമ്മളൊന്ന് ചൂടാറട്ടെ, അപ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വയ്ക്കുക, അതിലേക്ക് ഒരു സ്റ്റെയിനർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉറവയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തൈര് വേണ്ടേ, അപ്പോൾ അതിലേക്ക് ഞാൻ 3 സ്പൂൺ തൈരാണ് ഉപയോഗിക്കുന്നത്. ആ തൈര് ഫുള്ളായിട്ട് ഈ സ്റ്റെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലെന്തിനാണെന്ന് വെച്ചാൽ ഇതിലെ എക്സസ് ആയിട്ടുള്ള വാട്ടർ പോകാനായിട്ടാണ്. നമുക്ക് ഉറവൊഴിക്കാനായിട്ട് നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് വേണ്ടത്. നല്ലവണ്ണം കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിൽ എക്സസ് വാട്ടറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് നന്നായിട്ടൊന്നും കൂടി വാട്ടറൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് ഇതിൽ വേണ്ട, ഇത്രയും എക്സസ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കളഞ്ഞ് ആ ബൗളിലേക്ക് തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കുക, തൈര് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും സ്പൂണോ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഞാനിപ്പോൾ വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സാക്കി കൊടുത്താം. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് കിട്ടണം. അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകാനായിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം അത് നന്നായിട്ട് മിക്സായിട്ട് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാൽ അവിടെ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതിട്ടോ, അല്ലെങ്കിൽ പാട കെട്ടും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇളം നമ്മൾ കൈ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിന് ഈ പാലിന് കുറച്ച് ചൂട് വേണം, നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂട് വേണം. ആ ചൂടിൽ വേണം നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പാല് ഞാൻ നല്ലോണം വിസ്ക് വെച്ച് 2 മിനിറ്റ് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പാല് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ബട്ടർ മിൽക്കായിട്ട് എടുക്കുക. കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് ബട്ടർ മിൽക്കായിട്ട് എടുത്ത് വയ്ക്കുക. ഈ മിക്സാണ് നമ്മളിപ്പോൾ പാലിലേക്ക് ഉറവിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാലിലോട്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ചൂടാറാൻ പാടില്ല. ആ ഒരു ചൂട് എപ്പോഴും നിലനിൽക്കണം, എന്നാലാണ് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തൈര് കിട്ടുള്ളൂ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 4-5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചൂട് നിലനിൽക്കുന്ന ഒരു പാത്രത്തിൽ വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂട് കിട്ടുന്ന സ്ഥലത്ത് വേണം അത് കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത്, അത് ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല നമുക്ക്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു കാസറോളിലാണ് അത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം ചൂട് നിൽക്കുമല്ലോ, ഒരു മഴക്കാലത്തിൻ്റെ സീസണല്ലേ. അങ്ങനെ അത് കവർ ചെയ്ത് നമ്മൾ നന്നായിട്ട് കൊടുക്കുക. അത് 10 മണിക്കൂർ നമ്മളിത് സെറ്റാവാനായിട്ട് വെക്കണം. അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ മുന്നേ എടുത്ത് വീഡിയോ പിടിച്ച്, വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുക്കുന്നത്. നമ്മുടെ തൈര് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എടുത്താൽ നമുക്ക് നല്ല കട്ട തൈര് നമുക്ക് കിട്ടി. തൈര് നമ്മുടെ ശരീരത്തിന് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അതിനാൽ പതിവായി തൈര് കഴിക്കുന്നത് ശീലമാക്കുക. അമിതവണ്ണം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മൾ ഡയറ്റിലൊക്കെ പതിവായിട്ട്. ഇപ്പോൾ എല്ലാവരും തൈര് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലിവറിൻ്റെ ഏറ്റവും നല്ല സപ്ലിമെൻ്റാണ് തൈര്. അതിലേക്ക് 2 നല്ല കാന്താരിമുളകും ഉള്ളിയും ഇഞ്ചിയും 1-2 കറിവേപ്പിലയും കൂടിയിട്ടൊക്കെ നന്നായിട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണത്തിന് ശേഷം 1 സ്പൂൺ തൈര് കഴിക്കുന്നത് നമ്മുടെ ഡൈജഷന് വളരെ ഇമ്പ്രൂവ് ചെയ്യും. സദ്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, തൈരാണ് നമ്മൾ ലാസ്റ്റ് നമുക്ക് തരുന്നത്. ഇതിൽ കാൽസ്യം, വൈറ്റമിൻ B2, വൈറ്റമിൻ D, B12, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ നല്ല തോതിൽ അടങ്ങിയിട്ടുണ്ട്. ചെറുതിലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ തൈര് ശീലിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികളെ 5 ബോക്സിൽ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. ഇതാണ് കേട്ടോ അപ്പം നമ്മുടെ കട്ട തൈരിനെ കുറിച്ചുള്ള വീഡിയോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.